മാരുടെ ഈമാനിൽ നിന്ന് വെളിച്ചം പകർന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം നല്ല ഒരു ദിവസം നല്ല സമയത്ത് ഈമാനോടെ തവസ്സുമേലായി അല്ലാഹുവിലേക്ക് യാത്ര പോകാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങളൊരുപാട് ദുആ കൊണ്ട് കടപ്പെട്ട ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, നീ ദുആ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യേണ്ടത്, നിനക്ക് ഏറ്റവും വലിയ കടമയുള്ളത് അല്ലാഹുവിനെ കഴിച്ചാൽ നിന്റെ മാതാപിതാക്കളോടാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിനെയാണ് നീ ആരാധിക്കേണ്ടത്, അവനിക്കൊരു പങ്കാളിയും ചേർക്കാൻ പാടില്ല. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് അല്ലാഹ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത്, നീ ഏറ്റവും വലിയ കടപ്പാടുള്ളത് നിന്റെ മാതാപിതാക്കളോടാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കള് അവരെ പ്രായമാകുന്നതനുസരിച്ച് അവരോടുള്ള കടമ നിനക്ക് വർദ്ധിക്കുകയാണ്. അവരിൽ ജീവിച്ചിരിപ്പുള്ളവരാവട്ടെ മരണപ്പെട്ടു പോയവരാവട്ടെ, അവരോട് മിനിമം നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കല്ലേ മോനെ. വഖുർ റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറാ, നന്ദിയോടെ നന്ദിയോടെ നീ ഓർത്തോർത്ത് ദുആ ചെയ്യണം. അല്ലാ ഞാനൊന്നുമില്ലാതെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കാഷ്ടവും മൂത്രവും പോകുന്നതറിയാത്ത ഒരു കാലമുണ്ടായല്ലോ, അന്നെന്റെ കാഷ്ടവും എന്റെ മൂത്രവുമെല്ലാം അതാ ഒരു വെറുപ്പുമില്ലാതെ വൃത്തിയാക്കി തന്ന എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എന്റെ ഉപ്പ ആ മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണേ. അല്ലാഹു നമ്മുടെ ഉമ്മ വാപ്പമാരെ നമ്മളോടവരെ കാണിച്ച കാരുണ്യത്തിന് പകരമായി അല്ലാഹുവേ നീ അവർക്ക് ദുനിയാവിലും മാതാപിതാക്കളും മരണപ്പെട്ടു പോയ മക്കളില്ലേ ഈ സദസ്സിലും എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിലും മറ്റും കേൾക്കുന്നവരില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അതാ കരച്ചിൽ കേൾക്കുകയാണ്, കരയുകയാണ് കുറച്ച് സ്വഹാബ്. എന്താ മോനെ നീ കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമ കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പില്ല, അവരെങ്ങാനം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാമായിരുന്നു, പക്ഷേ അവര് നേരത്തെ മരണപ്പെട്ടു പോയി. ഇനി ഞാൻ അവർക്കെന്ത് ചെയ്യണം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബേജാറാകണ്ട, നീ അവരെ പേരിൽ സ്തുതക്ക ചെയ്യുക, നീ അവരെ പേരിൽ സ്വതക്ക ചെയ്യുക, ജാരിയായ സ്വതക്ക കിണർ കുഴിച്ചുകൊടുക്കുക, അതുപോലെ തന്നെ പള്ളിക്കും മറ്റും സഹായിക്കുക അവരെ പേരിൽ. അത് നീ അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ല കടമയാണ്. ഞാൻ ചോദിക്കട്ടെ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു, ഈ വർഷം അവസാനിക്കാൻ പോവാണ്, ഇസ്ലാമിക കലണ്ടർ പ്രകാരം ദുൽഖാദ ദുൽഹജ്ജ രണ്ട് മാസം കഴിഞ്ഞ ക്ലോസ് പുതിയ വർഷത്തിലേക്ക്. ഈ വർഷം അവസാനിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഫാനഗർ കുബനൂർ ഇവിടെ ഈ മഹത്തായ പള്ളിയും മദ്രസയും അൽഹംദുലില്ലാ സംഘാടകര് എന്നോട് പറഞ്ഞത്, എല്ലാവരും യോജിച്ച് നല്ല പ്രവർത്തിക്കുന്നത് കൊണ്ട്
പത്ത് നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസ, അതിന്റെ മുഅല്ലിമീങ്ങളെ ശമ്പളം, ഉസ്താദുമാരെ ശമ്പളം ഒക്കെ റാഹത്തായി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയാണ് ചെറിയ ഒരു മഹല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രവാസികളുടെ സഹായം എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ ഹാജറായിട്ടുള്ള ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയ ആളുകൾ ഈ സദസ്സിലുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടോ? ഈ സമയത്ത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഈ വർഷം അവസാനിക്കുമ്പോൾ ഇൻഷാ അല്ലാ പുതിയ വർഷം മുഹറത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ ലക്ഷക്കണക്കായ അവന്റെ അതിഥികൾ പരിശുദ്ധമായ അറഫയിൽ സംഗമിക്കാൻ പോകുമ്പോൾ ഇൻഷാ അല്ലാ എന്റെ ഉപ്പ ഖബറില, എന്റെ ഉമ്മ ഖബറില, ഒരു വർഷത്തേക്ക് അതാ 12 മാസമാണുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ 12 മാസം 1000 രൂപ വെച്ചിട്ട് ഞാനൊരു മാസത്തിൽ ഈ മഹല്ലിന്റെ പുരോഗതിക്ക് വേണ്ടി, അത് ഉസ്താദുമാരെ ശമ്പളത്തിന് വേണ്ടി, കറണ്ട് ബില്ലടക്കാൻ വേണ്ടി, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുക്കാം. അതെന്റെ ഈമാൻ സലാമത്താകുന്നതിന് പുറമെ എന്റെ ഉപ്പയും ഉമ്മയും ഖബറില അവരെ പേരിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. എല്ലാ മാസവും ഇൻഷാ അല്ലാ 1ാം തീയതിക്ക് മുമ്പായി ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. ഇല്ലെങ്കിൽ അച്ചിങ്ങളെ മക്കള് പട്ടിണിയായി പോകില്ലേ? അപ്പൊ അതിലേക്ക് അൽഹംദുലില്ലാ നമ്മൾ ചെയ്യുമ്പോൾ എത്ര വലിയൊരു സദഖയാണത്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒറ്റക്കാര്യം കൂടെ ഞാൻ സദഖനെ പറ്റി പറയുമ്പോ പറയാ, ഉപ്പാന്റെ ഉമ്മാന്റെ പേരിൽ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ടുള്ള ഇജാദത്താണ്. നീ അവർക്ക് ജീവിച്ചിരിപ്പുള്ളപ്പോൾ ചെയ്യുന്നതിനേക്കാളും വലിയ ഗുണമാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മനുഷ്യൻ ഒരു വള്ളി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ എന്തെങ്കിലും ഒരു രക്ഷക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് എന്റെ പൊന്നുമോനതാ വെള്ളിയാഴ്ച രാവ് ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് അൽഹംദുലില്ലാ അവൻ ഹലാലായ 1000 രൂപ മാസത്തിൽ എന്റെ ഉപ്പാന്റെ പേരിൽ 12 മാസം ഞാൻ കൊടുക്കാമെന്ന് നിയത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലോ എത്ര സന്തോഷമാണ് നമ്മുടെ ഉപ്പയുടെ ഖബറ്, നമ്മുടെ ഉമ്മയുടെ ഖബറ്. അല്ലോ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, എത്ര പടച്ചവനെ, 1600-ൽ അധികം കൊല്ലം ജീവിച്ച ആളാണ് ആര്? ഫിറൗൻ എന്ന് പറയുന്ന ആ സാധനം, ഫറോവ. 250-ൽ ഏറെ നബിമാരെ കാണാൻ അവസരം ഉണ്ടായിട്ട് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ആ പഹയൻ എത്ര നബിമാരെ കൊന്നുകളഞ്ഞു, എത്ര കുട്ടികളെ കൊന്നുകളഞ്ഞു. ആ ധിക്കാരിയായ മനുഷ്യനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അത്ര അല്ല റബ്ബേ, നീ എന്തിനാ ആ മനുഷ്യനെ ഇങ്ങനെ ആയുസ്സും ആരോഗ്യവും കൊടുത്ത് സമ്പത്തും കൊടുത്തിട്ട് നീ ഇങ്ങനെ അദ്ദേഹത്തെ നല്ലത്, അയാൾ അങ്ങ് തീർത്താ പോരെ, അള്ളാഹിന്റെ ദീന് രക്ഷപ്പെടൂലേ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബിയോട് അള്ളാഹു തആല പറഞ്ഞത്, ഞാൻ എനിക്കറിയാം മൂസാ നബിയെ, ഫിറൗന്റെ ധിക്കാരിയാണ്, അദ്ദേഹം ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, പക്ഷേ 2 ഗുണം അയാളിൽ ഉള്ളത് കൊണ്ട് അയാളെ ഞാൻ നശിപ്പിക്കൂല. 2 ഗുണം അയാളിൽ ആരെ? 5 നേരം നിക്കരിക്കുന്ന ആചാരല്ല, ഫിറൗനാണ്. ഫിറൗന് അല്ലാഹു തആല ഫിറൗനോട് പോലും കരുണ കാണിക്കുന്ന 2 കാര്യം. 1, ഫിറൗന്റെ സ്വഭാവം എന്താ അറിയോ? ഒരു പനി പോലും അച്ചങ്ങായിക്ക് ഇതുവരെ വന്നിട്ടില്ല 1600 കൊല്ലായിട്ട്. എന്താ കാരണം? സുബഹിക്ക് നേരത്തെ എണീക്കും, നിക്കരിക്കാൻ വേണ്ടിയൊന്നും അല്ല, നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം അവനിക്കുള്ളത് കൊണ്ട് അവനിക്ക് നല്ല ആരോഗ്യമാണ്, ഒരു പനി പോലും കൊടുക്കാൻ പറ്റൂല. ആ സമയത്തിന്റെ ബഹുമാനമാണ് അല്ലാ പടച്ചവനെ. പിന്നെ സാമ്പത്തികമായി ഓനിക്ക് ഇങ്ങനെ ബാരിക്കോരി കൊടുക്കാൻ കാരണം, ഓനെന്ത് ധിക്കാരിയാണെങ്കിലും ആരെന്ത് ചോദിച്ചാലും അപ്പം ദാനധർമ്മം ചെയ്യുന്ന ഒരാളാണ് ആര്? ഫിറഔൻ. അതുകൊണ്ട് അവനിക്ക് ദാരിദ്ര്യം കൊടുക്കാൻ പറ്റൂല.
ഈ രണ്ട് ഗുണം എന്നാണോ അവന് ഇല്ലാതാകുന്നത് അന്ന് നോക്കാം. മൂസാ നബി അലൈഹി സ്വലാം ഇതങ്ങ് പരസ്യപ്പെടുത്തി, ഇങ്ങനെ അല്ല പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ ധിക്കാരി മണ്ടം ഈ ബുദ്ധി ശൂന്യനായ മനുഷ്യൻ ഇത് കേട്ടു. ആ മൂസാ നബി റബ്ബ് അങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ നാളെ എണീക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചിട്ടാണ് ഒരു മുഹറം പത്തിന് അങ്ങ് കിടന്നുറങ്ങിയത് സുബ്ഹിന്റെ സമയത്ത്. അതോടുകൂടെ എന്താ ഇനി ഒന്നും കൊടുക്കൂലെന്നും തീരുമാനിച്ചപ്പോ അന്നത്തെ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ അധപതനം. ഞാൻ